കേരളത്തെ കേന്ദ്ര സർക്കാർ ശ്വാസമുട്ടിക്കുന്നു എന്നുള്ളത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ നിങ്ങൾ ഈ ജനപഞ്ചായത്തുമായിട്ട് ചെല്ലുമ്പോൾ എന്റെ പെൻഷൻ മുടക്കിയത് പിണറായി അല്ല മോദി സർക്കാരാണെന്ന് ചോദിക്കില്ലേ ഇല്ല ജനങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും കണക്കുകൾ ഇതിനെ തീർച്ചയായും ഈ കേരളത്തോട് ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നു എന്നുള്ളതാണ് ഇന്ന് പിണറായി വിജയന്റെ പ്രസംഗത്തിന്റെ ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രതിപക്ഷത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലൊരു അവഗണന വളരെ ബോധപൂർവ്വം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഇത് മാത്രമല്ലല്ലോ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഇപ്പോൾ പലസ്തീൻ വിഷയം വന്നു അല്ലെങ്കിൽ പൗരത്വ വിഷയം വന്നു ഏക സിവിൽ കോഡിന്റെ വിഷയം വന്നു അപ്പോൾ ഒരു വിഭാഗം ആളുകളെ ആശങ്കയിലാടുന്ന സമീപനം കൂടിയുണ്ട് അല്ല തീർച്ചയായും സംസ്ഥാന സർക്കാർ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ സംസ്ഥാന സർക്കാരിന് തീർച്ചയായും ആ ഒരു രീതിയിൽ കേന്ദ്രത്തിന്റെ മുന്നിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ് ഇത് ആരോപണങ്ങളും പത്രസമ്മേളനങ്ങളും മാത്രം നടത്തിക്കൊണ്ട് ഇതിൽ നിന്ന് തടി ഉരുന്ന പ്രവണതയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മന്ത്രിസഭാ അംഗങ്ങളും കാര്യങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയാണ് ഓരോ സ്ഥലത്തും മിനിമം മൂന്ന് മന്ത്രിമാർ കേന്ദ്രത്തെ പറയുന്നുണ്ട് കൂടാതെ മുഖ്യമന്ത്രിയുടെ ജനങ്ങൾ അത്രയും വിടികളൊന്നും അല്ല സാറിന്റെ ചാനലുകൾ അടക്കം കാണുന്ന ആൾക്കാരാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാം കേരളം എത്ര മാത്രം കുറ്റം പറയുന്നുണ്ട് എങ്കിലും സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകേണ്ട പദ്ധതികളുടെ വിഹിതങ്ങൾ കൃത്യമായി തോൽ നൽകുന്നുണ്ട് ഇപ്പൊ തന്നെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ വലിയൊരു വികസനം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ വികസനമാണ് ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്താ നാഷണൽ ഹൈവേയുടെ അഞ്ഞൂറ്റി അൻപത് കോടി എഴുപത്തെട്ടായിരം കോടി രൂപയാണ് ഈ സംസ്ഥാന ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് അതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് സംസ്ഥാനത്തിന് ഉത്തരവാദിത്വം അല്ലാതിരിക്കുകയും കേരളത്തിൽ മാത്രം അല്ല അതിനുശേഷം ഇവിടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി വന്ന സമയത്ത് ഇനി കേരളത്തിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോൾ ഇനിയുള്ള പദ്ധതികൾ നൂറ് ശതമാനം കേന്ദ്രത്തിന്റേതായ രീതിയിൽ ചെയ്ത് തരണമെന്ന പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുകയാണ് അതിനുശേഷം അതിന് ശേഷം ജനപഞ്ചായത്താണ് ഈ നവകേരള സദസ്സിനെ ഇനി പ്രതിരോധിക്കാനായി പോകുന്നത് ചോദ്യം ജനപഞ്ചായത്ത് തീർച്ചയായും ഇങ്ങനെ പ്രതിരോധിക്കുമെന്ന് ഉറപ്പുണ്ടോ എങ്ങനെയായിരിക്കും ഈ ജനപഞ്ചായത്തിന്റെ ഒരു ആസൂത്രണം നടപ്പാക്കുന്നത് ജനപഞ്ചായത്തിന്റെ ആസൂത്രണം നമ്മൾ ഇപ്പൊ ഓൾറെഡി തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളെ ജനങ്ങളെ കൂടുതൽ പങ്കെടുപ്പിച്ചോണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹത്തോട് സംവദിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ബിജെപി ഈ പരിപാടി നടത്തുന്നത് പക്ഷേ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ ഈ പറയുന്ന സദസ്സിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു ചില സ്ത്രീകളോട് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു അങ്ങനെ ബിജെപിയുടെ ജനപഞ്ചായത്ത് നടത്തിയാൽ ആരെ കാണാൻ വേണ്ടി വരണം ബിജെപിയുടെ ജനപഞ്ചായത്ത് നടത്തി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികൾ നേരിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ വരുന്നില്ല മോദിയോ അമിത്ഷായോ എന്തായാലും കേരളത്തിൽ ആദ്യഘട്ടം ജനങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി ആയാലും ആരായിരിക്കും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഫേസ് ആരാ ബിജെപിയുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് വികസന രാഷ്ട്രീയമാണ് ിയുടെ മുഖം ഒരുപാട് മുഖങ്ങളുണ്ടല്ലോ കേരളത്തിൽ ബിജെപിക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് ജനങ്ങൾ അംഗീകരിച്ച ഒരുപാട് മുഖങ്ങൾ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും സുരേഷ് ഗോപി വരേണ്ടി വരുമോ അല്ല സുരേഷ് ഗോപി ഓൾറെഡി മുഖമാണ് തന്നെയായിരിക്കും സുരേഷ് ഗോപിയുടെ മുഖം വെച്ച് ആളെ കൂട്ടിയതുപോലെ മുൻപ് കൂട്ടാൻ പറ്റിയിട്ടില്ല കേട്ടോ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വന്നപ്പോ ആളെ കൂട്ടിയത് പോലെ കൂട്ടാൻ പറ്റില്ല ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് കേരള സമൂഹത്തിൽ നിന്ന് ഇട്ടിരുന്ന പ്രതികരണമാണത് തീർച്ചയായും സുരേന്ദ്രൻ വരുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന ജനപഞ്ചായത്തുകളിൽ സുരേന്ദ്രൻ രണ്ടാം തീയതി ഒക്കെ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ ആ പരിപാടി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ നമ്മൾ കണ്ട കാസർഗോഡ് കണ്ട ഈ പറയുന്ന കാഞ്ഞങ്ങാട് കണ്ടതുപോലെ ഒരു ഇല്ലല്ല ഒരു ആത്മവിശ്വാസം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബിജെപി സംഘടിപ്പിക്കുന്ന പോലെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച പരിപാടികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളോട് തുല്യം നിൽക്കുന്ന പരിപാടികൾ തന്നെ കേന്ദ്രത്തിന് ആളെ നോക്കുന്നുണ്ട് അല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇത് ജയ സാധ്യത വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കുറെ ആക്ഷേപങ്ങൾ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും ആ സർക്കാരിനെതിരെയുള്ള പ്രത്യക്ഷ സമരവാര പരിപാടികളെ ബിജെപി നടത്താൻ ഈ തവണ തയ്യാറായില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് വരികയാണ് സർക്കാരിനെതിരെ ബിജെപി ഏത് വിഷയത്തിലാണ് ബിജെപി പ്രതികരിക്കാതെ ഈ സപ്ലൈകോയുടെ മുമ്പിൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടില്ല എല്ലാ സപ്ലൈകോഡ് മുമ്പിലും ബിജെപി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇപ്പൊ മുപ്പത്തി രണ്ട് അത് സിനിമയിൽ പറയുന്ന പോലെ ഞങ്ങൾക്ക് സാധനം വേണമല്ലോ അറിയുന്ന സാധാരണ വേദനയാണ് സർക്കാരിന്റെ സർക്കാരിന്റെ കാലത്ത് കാലത്ത് ഒന്നാം അവസാനം ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ഉറങ്ങാൻ സംഭവിച്ചില്ല രാത്രി പതിനൊന്ന് മണി ഒരു സമരമായിരുന്നു ബിജെപിയുടെ സമരങ്ങൾ ഇപ്പോൾ സെൻട്രലൈസ് ചെയ്യുന്നതിന് പകരം പ്രാദേശിക തലത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങളാണ് അത് കാസോഡ് ഞാൻ ഇപ്പൊ കാസർഗോഡ് ജില്ലയുടെ സെക്രട്ടറി എന്നുള്ള രീതി എനിക്ക് പറയാൻ പറ്റും കാസർഗോഡ് ജില്ലയിലും അങ്ങനെയുള്ള നൂറ് കാര്യത്തിൽ വിമർശനം വന്നിട്ടുണ്ട് സൽഫാൻ്റെ കിട്ടാനുള്ള കുടിശിക്ക് കേന്ദ്രത്തിൽ നേരപ്പാടാക്കി കൊടുക്കുക കുടിശ്ശിക കിട്ടാനില്ലല്ലോ ഇതൊക്കെ മന്ത്രിയുടെ ആരോപണങ്ങളല്ലേ കുറിച്ച് വ്യക്തമായ എല്ലാ വേദികളിലും മുഖ്യമന്ത്രി ആഞ്ഞടിക്കുന്നുണ്ട് മന്ത്രിമാരെല്ലാവരും ആഞ്ഞടിക്കുന്നുണ്ട് ഈ നൂറ്റി നാല് മണ്ഡലങ്ങളിലും നിങ്ങൾ തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട ട്രാജെറ്റ് ഇടക്കിടക്ക് കോൺഗ്രസിനും ലീഗിനും ഇട്ട് കൂടെ കൊടുക്കുന്നു ലീഗിനെ തഴുകും കോൺഗ്രസിന്റെ വിമർശനം ഇന്ത്യ മുന്നണി ഓക്കെ മല്ലാലാണ് നമുക്കൊപ്പം ചേർന്നത് ഡിബേറ്റ് വിത്ത് അരുൺകുമാർ